Hi friends, ellavarkkum Tesla Tasty Cafe like swagatham. Inni yan vannittullathu oru adipoli chicken curry de recipe aayittanu valare simple aanu enna adipoli taste aanu. Appo namukku idengana undakkunnathu nokkam. Adinu vendittu oru mixiyude cheriya jar eduthu vechittunde. Idilekku rendu kodam velathulli ittu kodukkam. Adu pole thanne രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. പിന്നെ നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റായിട്ട് അരഞ്ഞു പോകേണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയെ. ഈ ഒരു പരുവം മതി. ഇനി നമുക്കിത് ഒന്ന് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇതൊന്ന് മെറിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു ക്രഷ് ഉണ്ടല്ലോ, അത് ഒരു 2 ടീസ്പൂൺ മാത്രം ഒന്നിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ചേർക്കണം. ഇപ്പോൾ 1 വലിയ നാരങ്ങയുടെ മുഴുവൻ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നമ്മളിത് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് വന്നിട്ട് 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമുക്ക് ഒരുപാടൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ചേ ഉള്ളൂ. 1 ടീസ്പൂൺ മാത്രമേ ഇത്രയും അളവിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് മല്ലിയിലയോ പുതിനയിലയോ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം 1-2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാ കഷ്ണങ്ങളിലും ആ നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ചെല്ലുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് സവോളയൊക്കെ വഴറ്റി വരുന്ന സമയം മാത്രം മാറ്റി വെച്ചാൽ മതി. ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചോളൂ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏതെങ്കിലും എണ്ണ ചേർത്താൽ മതിയേ. എന്നിട്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു ക്രഷ് ആ ചതച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 കിലോയ്ക്ക് വേണ്ടിയിട്ട് 4 സവോളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിലരിഞ്ഞ് എടുത്തിരിക്കുന്നത്, കനം കുറച്ച് നീളത്തിലരിഞ്ഞ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 1 പ്രാവശ്യം കൂടെ ചേർക്കുന്നുണ്ട്, അത് അവസാനം ആവശ്യമുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞ് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 3 തക്കാളിയാണ്. മീഡിയം സൈസ് വരുന്ന 3 തക്കാളി ചേർത്തിട്ട് ക്യൂബ്സാക്കി കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു തക്കാളിയൊക്കെ വെന്തിട്ട് ഒടഞ്ഞു വരും. ആ ഒരു പരുവം ആകുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പം നമുക്ക് മനസ്സിലാവും തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം ആവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം തീയൊക്കെ നന്നായിട്ട് കുറച്ചിടുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ചേർത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാല കൂടുതലായോ എന്ന് പേടിക്കേണ്ട, ഇത് കറക്റ്റ് അളവാണ്. ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി എടുക്കണം. ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് കഷ്ണങ്ങളൊന്നും ഉടയാതെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക. 1-5 മിനിറ്റോളം നന്നായിട്ട് ആ മസാല ചിക്കനിൽ പിടിക്കാൻ തക്കവണ്ണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കിയതിന് ശേഷം വേണം ഇത് മൂടി വെക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാല അതിൽ പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർക്കണം. പച്ചവെള്ളം ചേർക്കണ്ട, നല്ലതായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. കറി
കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ചേർക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇടയ്ക്ക് എടുത്ത് ഇളക്കി നോക്കുക, അടി കൂട്ടി ഇളക്കി കൊടുക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.